దేవామృత తెలియని జ్యోతిష పంక్తి. దేవామృతం. ഇന്ന് 1192 ധനുമാസം 6ാം തീയതി, അതായത് 2016 ഡിസംബർ മാസം 21ാം തീയതി ഇന്ന് ബുധനാഴ്ചയാണ്. നക്ഷത്രം 23 നാഴിക ഉത്തരവും ബാക്കി അത്തവുമാണ്. പതിവ് പോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ ഡോക്ടർ കുടമാളൂർ ശർമ്മജിയാണ്. സർ, ഡോക്ടർ പദവികൾ ഉൾപ്പെടെ നിരവധി ദേശീയവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള, നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന നമ്മുടെ പ്രിയങ്കരനായ ഗുരുനാഥൻ ഡോക്ടർ കുടമാളൂർ ശർമ്മജിയെ നമുക്ക് വളരെ സ്നേഹാദരങ്ങളോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമ്മജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക്, സർ, ബഹുമാനിയനായ കുടമാളൂർ ശർമ്മജിക്ക് നമസ്കാരം. താങ്കളുടെ കൗമുദി TVയിലെ ദേവാമൃതം പരിപാടി നല്ല നിലവാരം പുലർത്തുന്നുണ്ട്. എൻ്റെ ഇപ്പോഴത്തെ സമയം അറിയുന്നതിന് വേണ്ടിയാണ് ഈ കത്തെഴുതുന്നത്. എൻ്റെ ഗൃഹനില താഴെ ചേർത്തിട്ടുണ്ട്. എൻ്റെ ആരോഗ്യനിലയെക്കുറിച്ചും അറിയണം. എൻ്റെ കത്തിന് മറുപടി പറയുമെന്ന പ്രതീക്ഷയോടെ ഞാൻ വാക്കുകൾ നിർത്തുന്നു. എന്ന് രാജൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും ഗൃഹനില ചേർത്തിട്ടുണ്ട്. രാജൻ്റെ ഗൃഹനില പ്രകാരം ഭരണി നക്ഷത്രമാണ്. അശ്വതിയും ഭരണിയും കാർത്തി രാജ്യത്തെ 15 നാഴികയും ചേരുന്ന രണ്ടേകാം നക്ഷത്രം അടങ്ങുന്നത് മേടരാശിയാണ്. മേടരാശിയിൽ പെട്ടവർക്ക് 4 വർഷമായി ശരാശരി കണ്ടകശനിയും അഷ്ടമശനിക്കാലവുമാണ്. കൂടാതെ തന്നെ ഗ്രഹനിലപ്രകാരം ലഗ്നാൽ 8ാം ഭാവത്തിൽ സർപ്പം, അതായത് രാഹു നിൽക്കുന്ന ഗ്രഹനിലയാണ്. പൊതുവെ കാർഡിയോളജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ തൊറാസിക് സംബന്ധമായി ഏതെങ്കിലും പ്രധാനപ്പെട്ട രോഗങ്ങൾ, കണ്ടകശനി കഴിഞ്ഞ് അഷ്ടമശനിയിലേക്ക് നീങ്ങുന്ന കാലം, നന്മകൾ തടസ്സം വരികയും ചിലവുകൾ, കടബാധ്യതകൾ, അനാരോഗ്യം മുതലായവ തലപൊക്കുകയും വൈദ്യൻ ഡോക്ടർ ബന്ധപ്പെടേണ്ടതായ, സ്ഥിരമായി ബന്ധപ്പെടേണ്ടതായ കാര്യങ്ങളും രോഗങ്ങളും ട്രീറ്റ്മെൻറ്റുകളും ഔഷധപ്രയോഗങ്ങളും വേണ്ടിവരികയും രോഗങ്ങൾ മാറാതിരിക്കുകയും മരുന്നുകളും പണവും മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലം. രോഗങ്ങൾ വരുന്നവർക്ക് അപ്രകാരവും ഇല്ലാത്തവർക്ക് നിയമപരിപാലന പരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് പോലീസ് കേസ്, കോടതി കേസ്, മറ്റേതെങ്കിലും തരത്തിൽ വക്കീൽ പോലീസ് ബന്ധപ്പെടേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളിൽ അകത്ത് പിന്നെ ജയിൽ കിടക്കേണ്ട ശിക്ഷകൾ, ഇതൊന്നുമല്ല ആകെയിലും അതത്രമാത്രം ഇങ്ങനെയൊന്നും തന്നെ സംഭവിച്ചില്ലെങ്കിലും ചില അടിപൊളി രംഗങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തർക്കങ്ങളാൽ മറ്റേതെങ്കിലും ഭീഷണികൾ നേരിട്ട് ഭയന്ന് ഇരിക്കേണ്ടതായ കാര്യഘട്ടങ്ങളും ഒക്കെയാണ്. പൊതുവെ ആരോഗ്യ സംബന്ധമായി മാനസികവും ശാരീരികവുമായി ഏതെങ്കിലും പെട്ടെന്ന് വിട്ടുമാറാൻ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥ വന്നിരിക്കുകയും അടുത്ത 2.5 വർഷം കഴിയുമ്പോൾ ഇതിന് അത്ഭുതകരമായ ഒരു മോചനം ഉണ്ടാവാനുള്ള സാധ്യതയും, എന്നാൽ ലഗ്നത്തിൻ്റെ 8ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിന് ഒരു കാര്യമായ പ്രതിവിധികൾ ചെയ്യുന്ന പക്ഷം, അതായത് പേരും നക്ഷത്രവും ചേർത്ത് ശ്രീ ധന്വന്തുരി എന്ന് പറയുന്ന കർമാനുഷ്ഠാനങ്ങൾ, സാധാരണയിലെ ഒരു മണ്ഡലകാലമാവുന്ന 41 ദിവസമോ അർദ്ധമണ്ഡലമാവുന്ന 21 ദിവസമോ ചുരുങ്ങിയ പക്ഷം ഒരു 18 ദിവസമെങ്കിലും ശ്രീ ധന്വന്തുരി എന്ന് പറയുന്ന കർമ്മം, അത് ഹോമവിധിയാവാം, പൂജാവിധികളാവാം, മറ്റ് യന്ത്രവിധികളാവാം, അവനവൻ്റെ സാമ്പത്തിക അനുസരിച്ച് യോഗകൾ ശീലിക്കുന്നതൊക്കെ നല്ലതാണ്. അതിൻ്റെ ആചാര്യന്മാരെ കണ്ട് ക്രമമായിട്ട് ലളിതമായ തോതിൽ ശീലിച്ച് വരുന്നതും ഔഷധ പ്രയോഗങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം ശ്രീ ധന്വന്തിരി പൂജകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ധന്വന്തിരി യന്ത്രം സ്ഥിരമായി 1 വർഷത്തേക്കുള്ള ധരിക്കുക. അതുപോലെ തന്നെ ഭാര്യയുടെ നക്ഷത്രം മകനക്ഷത്രമാണ്, ചിങ്ങക്കൂറാണ്. മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക ചേരുന്ന ഈ 2.5 നക്ഷത്രക്കാർക്ക് കണ്ടകശനിക്കാലവും കൂടിയാണ്. അതായത് 1.5 വർഷമായി 4ാമത്തെ ശനി സഞ്ചരിക്കുന്ന കാലം. ഭർതൃ, പുത്ര, പുത്രി, മാതൃ, ഗ്രഹ ദുരിതം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. 2016 ജനുവരി 26 കഴിയുന്നതോടുകൂടി ആ കണ്ടകശനിക്ക് ഒരു 90% വിരാമമിടുകയും 4-5 മാസത്തേക്ക് കംപ്ലീറ്റ് വിട്ടു നിൽക്കുകയും വീണ്ടും ഈ കണ്ടകശനി വീണ്ടും വരുന്നതാണ്. തൽക്കാലം അസുഖങ്ങളും പ്രശ്നങ്ങളും ഒന്നും മാറി നിന്നെച്ച് വീണ്ടും 4-5 മാസം കഴിഞ്ഞ് 6 മാസത്തേക്കുള്ള വരുന്നു. അത് കഴിഞ്ഞാൽ തീർത്തും മാറിക്കിട്ടതാണ്. ഇപ്രകാരമൊക്കെ ആണെങ്കിലും രണ്ടു പേരുടെയും പേരും നക്ഷത്രവും ചേർത്ത് ചെയ്യാം, അല്ലെങ്കിൽ രാജൻ്റെ പേരും നക്ഷത്രവും ചേർത്ത് ശനി പത്മവും ധന്വന്തിരി പത്മവുമിട്ട്
ജലഗന്ധ പുഷ്പധൂപദീപ ജലാന്തം ശനിപ്രീതീകരങ്ങളായ കാര്യങ്ങളും അതുപോലെ തന്നെ വൈഷ്ണവപ്രീതീകരങ്ങളായ കാര്യങ്ങളും സർവോപരി ഈ രോഗങ്ങൾ രോഗം ദുരിതം ബാധ്യതകൾ പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ളവ മാറുവാൻ ഈശാന സർവവിദ്യാനാം ഈശ്വര സർവഭൂതാനാം ബ്രഹ്മാധിപതി ബ്രഹ്മണോധിപതി ബ്രഹ്മാ ശിവോമേ അസ്തു സദാശിവോം തൽപുരുഷായ വിമഹേ മഹാദേവായ ധീമഹേ തന്നോ രുദ്രപ്രചോദയാൽ അഘോരേഭ്യോത്ഥഘോരേഭ്യോ ഘോരഘോരത്തരേഭ്യശ്ച സർവത സർവസർവേഭ്യോ നമസ്തേ അസ്തു രുദ്ര രൂപേഭ്യഃ വാമദേവായ നമോ ജ്യേഷ്ഠായ നമോ രുദ്രായ നമ കാലായ നമോ കലവികലനായ നമോ ബാലായ നമോ ബലവികലനായ നമോ ബലപ്രമഥനായ നമ സർവഭൂതദമനായ നമോ മനോന്മനായ നമാം സദ്യോജാതം പ്രപദ്യാമി സദ്യോജാതായ വൈ നമ ഭവേ ഭവേ ആദിഭജേ ഭജ സ്വമാം ഭവോത്ഭവായ നമാം പഞ്ചബ്രഹ്മം എന്ന ക്രിയകൾ കൊണ്ട് ശിവക്ഷേത്രത്തിൽ ജലധാരയോ ക്ഷീരധാരയോ പനിനീർധാരയോ ശനിയാഴ്ച ദിവസങ്ങളിൽ നടത്തി വരികയോ അല്ലെങ്കിൽ ധന്വന്തരി പട്ടമിട്ട് ഈ പ്രസ്തുത മന്ത്രങ്ങളെ കൊണ്ട് ജലഗന്ധപുഷ്പധൂപദീപ ജലാന്തം 4000 ഒരു ഹോമാദികളോ പൂജാവിധികളോ യന്ത്രവിധികളോ ധരിച്ചു വരികയും ഇന്ദ്രനീലം എന്ന രത്നം ധരിച്ചു വരികയും ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നം സാമ്പത്തിക പ്രശ്നം രോഗപ്രശ്നം ദാമ്പത്യ പ്രശ്നം എന്നിവയും ഭാര്യയുടെ ഇപ്പോഴത്തെ കുടുംബ സാമ്പത്തിക ആരോഗ്യ മറ്റ് ദുരിതാനുഭവങ്ങളിൽ നിന്നും ഇരുകൂട്ടർക്കും ഒരു 40 മുതൽ 80% വരെ കാഠിന്യങ്ങൾ കുറഞ്ഞു വരികയും ഒരു വർഷം ശേഷം പരിപൂർണമായി മാറ്റം വരികയും ചെയ്യുന്നതാണ്. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമ്മജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം വാസ്തുശാസ്ത്രവുമായി. ദേവാമൃതം.